യമനിൽ ഹൂതി വിമതർ തടവിലാക്കിയ കോഴിക്കോട് സ്വദേശി ദിപാഷ് അടക്കം മൂന്ന് മലയാളികൾ മോചിതരായി രണ്ട് ദിവസത്തിനകം നാട്ടിലെത്തുമെന്ന് ബന്ധുക്കൾക്ക് വിവരം കിട്ടി. ഏഴ് ഇന്ത്യക്കാരടക്കം പതിനൊന്ന് പേരെയാണ് ഹൂതികൾ തടവിലാക്കിയത്. വിവരങ്ങളുമായി സുധിഷ ധർമ്മൻ നമുക്കൊപ്പം. സുധിഷ, ദിപാഷിന്റെ കുടുംബത്തിന്റെ സങ്കടം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ മോചനം സംബന്ധിച്ച് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സുനിയ, തീർച്ചയായും അതെ. ഇപ്പോൾ വീട്ടുകാരാണ് ഇത്തരത്തിലൊരു വിവരം പങ്കുവച്ചിരിക്കുന്നത്. രണ്ട് ദിവസത്തിനകം ഇവർ നാട്ടിലെത്തും എന്നുള്ള വിവരമാണ് ബന്ധുക്കൾക്ക് കിട്ടിയിരിക്കുന്നത്. യമനിൽ ഹൂതി വിമതരുടെ തടവിലുള്ള കോഴിക്കോട് സ്വദേശി ഉൾപ്പെടെ മൂന്ന് മലയാളികളാണ് ഇത്തരത്തിൽ അവിടെ തടവിലുള്ളത്. പതിനൊന്ന് പേരെയാണ് ഹൂതി വിമതർ തടവിലാക്കിയത്. ഇതിഭാഷ മോചിപ്പിക്കാൻ എംബസി ഇടപെട്ടിട്ടില്ല എന്നതുൾപ്പെടെയുള്ള പരാതികൾ വീട്ടുകാർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അവർ മോചിതരായിട്ടുണ്ട്, ഉടൻ തന്നെ നാട്ടിലെത്തും എന്നുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. മുഴുവൻ പേരെയും മോചിപ്പിച്ചു എന്നാണ് ദിവാഷിന്റെ അച്ഛൻ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മൂന്ന് മലയാളികൾ ഉൾപ്പെടെ പതിനൊന്ന് പേരും മോചിതരായി എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് രണ്ടു ദിവസത്തിനകം അവർ നാട്ടിലെത്തും എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ശരി, സുധിഷ ധർമ്മനാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.